എഗ് മേ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും അങ്ങ് വഴറ്റണ്ട, ജസ്റ്റ് അതൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് ചിക്കനാണ്. ചിക്കനോ അല്ലെങ്കിൽ ബീഫോ നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചിരിക്കുന്നതാണ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അത് ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായത് കാരണം കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 4 സ്ലൈസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കോട്ടിംഗ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് മസാല അതിൽ ഫില്ല് ചെയ്യാം. അതിൻ്റെ ആ സൈഡിലേക്ക് വരാത്ത രീതിയിൽ വേണം നമ്മൾ മസാല ഫില്ല് ചെയ്യാനായിട്ട്. നമുക്ക് സൈഡ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചീസ് കൂടി ചേർത്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. എന്നിട്ട് നമുക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കാം. ഇച്ചിരി വെള്ളം തൊട്ടിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. രണ്ട് ബ്രെഡിൻ്റെയും സൈഡൊന്ന് നനച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് സൈഡ് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്യുക. ഇതുപോലെ 4 സൈഡും നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് 4 സൈഡും കവറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ മസാല പുറത്തേട്ട് വരാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇൻ കേസ് ഇത് ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒരു സ്പൂൺ മൈദ ഇട്ട് കലക്കിയിട്ട് അതിങ്ങനെ സൈഡിൽ കൂടെ ജസ്റ്റ് അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ മമ്മോളത്തെ ബ്രെഡ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഒട്ടിയിരിക്കും. അങ്ങനെ ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം ചീസ് വെച്ചും ഒരെണ്ണം ചീസ് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്ത ആ ബ്രെഡ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ട് ചെയ്യാം. കോട്ട് ചെയ്യാനായിട്ട് ആദ്യം മുട്ടയുടെ മിക്സിലൊന്ന് മുക്കുക, അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് മുക്കിയെടുക്കുക. ആ ഒരു കോട്ടിംഗ് ആണ് ഇതിന് കൊടുക്കുന്നത്. അതുകൂടി കൊടുത്ത് കൊടുത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. 2 ബ്രെഡും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡിൻ്റെ സ്നാക്ക് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓരോന്ന വീതമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഒരു ബ്രെഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് നല്ല ഫില്ലിംഗ് ആണ്. ഒരു ഇതിനകത്ത് തന്നെ 2 ബ്രെഡാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 ബ്രെഡും പിന്നെ ചിക്കൻ്റെ ഫില്ലിംഗ് കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല ഹെവിയാണ് ഒരെണ്ണം തന്നെ. അപ്പോൾ 2 സെറ്റ് സ്നാക്ക് റെഡിയാക്കി എടുത്താൽ മതിയായിരിക്കും ഒരു 4 പേരൊക്കെ ഉള്ള ഒരു ഫാമിലിക്ക്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇത് കട്ട് ചെയ്ത് കാണിക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, ഉള്ളിലാണെങ്കിൽ നല്ല സ്പൈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഒത്തിരി സ്പൈസിനെസ് വേണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ പിന്നെയും ഇതുണ്ടാക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരുന്നു.